ഹലോ ആൾ വെൽക്കം ബാക്ക് ടു ഓട്ടോസാപ്പിയൻസ്. സോ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കമ്പാരിസൺ റിവ്യൂ ആയിട്ടാണ്, ഡ്യൂക്ക് 200 വേഴ്സസ് NS200. ലുക്സ് ബേസ് രണ്ട് വണ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BS4 നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് BS6 വരുമ്പോൾ കാര്യമായിട്ട് ഉള്ളൊരു ഡിസൈൻ ചേഞ്ചും കാര്യങ്ങളൊന്നും നമുക്ക് NS200 കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഡ്യൂക്ക് 200 ആവട്ടെ, ഒട്ടുമിക്ക എലമെൻസിലും നല്ലൊരു ചേഞ്ച് ഓഫ് ലുക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ പറയാം. വണ്ടിയൊന്ന് അടിമുടി മാറി ഇറങ്ങിയതുപോലുള്ള ഫീലിംഗ് ഉണ്ടാക്കുന്നത് ഡ്യൂക്ക് 200. എന്നാൽ NS എങ്ങനെയാണോ BS4, അത് ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞാൽ BS4 അല്ലയോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് അതിൻ്റെ ഡിസൈൻ പാറ്റേൺ. അതിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു മാറ്റങ്ങളും കാര്യങ്ങളും മാത്രമേ NS വന്നിട്ടുള്ളൂ. നിലവിലെ ഡ്യൂക്ക് ഇപ്പോൾ 200 എല്ലാം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഡ്യൂക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണ് ഇപ്പോൾ നിലവിൽ കീപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. NS നമുക്ക് നോക്കുമ്പോൾ BS6 വേണ്ട നോംസിനുള്ള കുറച്ച് ചേഞ്ചസ്, അതായത് FI ആക്കിയിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാറ്റലിറ്റിക് കൺവേർട്ടർ, കുറച്ച് സ്റ്റിക്കർ വർക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ. അല്ലാണ്ട് BS4 നിന്ന് വന്നപ്പോൾ വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഏതൊരു വണ്ടിയുടെ ആദ്യം നോട്ടീസ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഹെഡ്ലാമ്പ്, ആ ഒരു ഹെഡ്ലാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ രണ്ടിലും ഹെഡ്ലാമ്പ് എല്ലാം സെയിം പാറ്റേണൊക്കെ തന്നെയാണ്, ഹാലജൻ ഹെഡ്ലാമ്പ് തന്നെയാണ് രണ്ടിലും വന്നിട്ടുള്ളത്. NS ഡ്യൂക്കിലും വന്നിട്ടുള്ളത് ഹാലജൻ ഹെഡ്ലാമ്പ് തന്നെയാണ്. അത് LED യൂണിറ്റുകളൊന്നും രണ്ടിലും കൺവേർഷനൊന്നും നടന്നിട്ടില്ല. ഡ്യൂക്കിൽ വന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻഡിക്കേറ്റേഴ്സും ടെയിൽ ലാമ്പും DRLലും എല്ലാം LED യൂണിറ്റാണ് വന്നേക്കുന്നത്. പക്ഷേ NS LED യൂണിറ്റ് ടെയിൽ ലാമ്പ് മാത്രമാണ് വന്നിട്ടുള്ളത്, LED ഇൻഡിക്കേറ്റേഴ്സൊന്നും LED ആയിട്ടില്ല. ഇപ്പോഴും ഹാലജൻ തന്നെയാണ് കീപ്പ് ചെയ്ത് പോകുന്നത്. രണ്ട് വണ്ടിയും 200cc സെഗ്മെൻറ്റിലാണ് വരുന്നത്. ലിക്വിഡ് കൂൾ FI എഞ്ചിൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഡ്യൂക്ക് വന്നിട്ട് DOHC എഞ്ചിൻ ആണ്, എന്നാൽ NS ആവട്ടെ SOHC എഞ്ചിൻ ആണ്. ഈ DOHC SOHC കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന എഞ്ചിൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് നമ്മുടെ DOHC എഞ്ചിൻ ആണ്. ഡ്യൂക്ക് 200 യൂസ് ചെയ്തേക്കുന്ന DOHC എഞ്ചിൻ തന്നെയാണ്. ഇതിൻ്റെ ഓവറോൾ പവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25 PS പവറാണ് ഡ്യൂക്ക് ഡെലിവർ ചെയ്യുന്നത്. 24.5 PS പവറാണ് നമ്മുടെ NS BS6 ഡെലിവർ ചെയ്യുന്നത്. NS നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ BS4 കമ്പയർ ചെയ്യുമ്പോൾ BS6 വന്നപ്പോൾ 1 BHP ഒരു ഇൻക്രീസ് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. പവർ കുറച്ച് ഇൻക്രീസ് ആയിരിക്കുന്നത് NS. എന്നാൽ ഡ്യൂക്കിൽ പഴയപോലെ തന്നെയാണ് പവറും കാര്യങ്ങളും വന്നിട്ടുള്ളത്. നമുക്കിനി അതിൻ്റെ ബ്രേക്കിംഗ് നോക്കുവാണെങ്കിലും ഡുവൽ ചാനൽ ABS ഉള്ളത് ഡ്യൂക്ക് 200, NS വന്നിട്ട് ഇപ്പോഴും സിംഗിൾ ചാനൽ ABS ആണ്. എന്നാലും കുറച്ചുകൂടി ഒരു ഷാർപ്പ് ബ്രേക്കിംഗ് കൊടുക്കുന്നത് ഡ്യൂക്ക് 200 തന്നെയാണ് NS കമ്പയർ ചെയ്യുമ്പോൾ. NS ഒട്ടും മോശമൊന്നുമല്ല, 200cc സെഗ്മെൻറ്റിൽ നല്ലൊരു ബ്രേക്ക് തന്നെയാണ് ബജാജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഈ ഒരു രണ്ട് വണ്ടിയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു ബ്രേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡ്യൂക്ക് 200 ആണെന്ന് തന്നെ പറയാം. സസ്പെൻഷൻ സൈഡ് നോക്കുമ്പോൾ NS വന്നിരിക്കുന്നത് നോർമൽ സസ്പെൻഷനും ഡ്യൂക്കിലാവട്ടെ USD 4 മോണോ സസ്പെൻഷനും തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു കോർണറിങ്ങും കാര്യങ്ങളും കുറച്ചുകൂടി സ്മൂത്താവുന്ന നമുക്ക് ഡ്യൂക്ക് 200 പറയാം. പിന്നെ ടയർ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് 100 bar, റിയർ 120 ആണ് NS വരുന്ന ഒരു ടയർ. എന്നാൽ ഡ്യൂക്കിലാവട്ടെ 110 bar 150 റിയർ വരുന്ന ടയേഴ്സാണ് വരുന്നത്. കുറച്ചുകൂടി ഒരു നല്ല ടയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതും ഡ്യൂക്ക് 200 തന്നെയാണ്. പിന്നെ ഓവറോൾ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്യൂക്ക് 12 liter കപ്പാസിറ്റി നിന്ന് 14 liter കപ്പാസിറ്റി ആക്കി BS6 മാറ്റിയിട്ടുണ്ട്. എന്നാൽ NS ഇപ്പോഴും 12 liter കപ്പാസിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് നോക്കുവാണെങ്കിൽ 810 mm സീറ്റ് ഹൈറ്റ് ആണ് ഡ്യൂക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ 805 സീറ്റ് ഹൈറ്റ് ആണ് നമ്മുടെ NS പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് കുറച്ച് കൂടുതലുള്ളത് നമ്മുടെ NS 200 170 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഡ്യൂക്കിനും ഒട്ടും മോശമൊന്നുമല്ല, 162 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു മേജർ ഡിഫറൻസ് നമുക്ക് വരുന്നത് പ്രൈസിലാണ്. പ്രൈസ് വന്നിട്ട് NS ഒരു 1,55,000 അറൗണ്ട് ആണ് അതിൻ്റെ ഒരു പ്രൈസ്, ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എന്നാൽ ഡ്യൂക്കിന് എങ്ങനെ പോയാലും ഒരു 2 lakh മേലെ മാത്രമാണ് പ്രൈസ് നിൽക്കുന്നത്. കാരണം അതിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. നമുക്കറിയാം ഡ്യൂക്കിന് പൊതുവെ വില കൂടുതലാണ്. സോ നമുക്കിത് ഓവറാൾ ഒന്ന് കമ്പയർ ചെയ്യാം. രണ്ട് വണ്ടിയും സ്പോട്ട് നേക്കഡ് മോഡലിലുള്ള വണ്ടീസ് തന്നെയാണ്. രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം ഉണ്ട്. രണ്ടും നല്ല രീതിയിൽ ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. NS ആവട്ടെ ഡ്യൂക്ക് ആവട്ടെ രണ്ടിനും അത്യാവശ്യം നല്ല കട്ടക്ക് നിൽക്കുന്ന ഒരേപോലെ നിൽക്കുന്ന ഫാൻ ബേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ നമ്മളെന്തോന്ന് കൺക്ലൂഡ് ചെയ്യാൻ നോക്കുമ്പോൾ രണ്ടും സ്പോട്ട് നേക്കഡ് മോഡൽ വരുന്ന വണ്ടികൾ തന്നെയാണ്. രണ്ടിനും അത്യാവശ്യം അതിൻ്റേതായ രീതിയിലുള്ള ഫാൻ ബേസും കാര്യങ്ങളും ഉണ്ട്. ഡ്യൂക്കിനാവട്ടെ NS രണ്ടിനും ഒരേപോലത്തുള്ള ഫാൻ ബേസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ
അത് നിങ്ങളുടെ പർപ്പസ് പോലെ ഇരിക്കും വണ്ടി ഏതാണ് ബെറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ പറയുമ്പോൾ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NS 150,000 ഉള്ള കാര്യങ്ങൾ അതിലില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ഒരു പെർഫോമൻസ് കൂടിയ അല്ലെങ്കിൽ ഒരു ലുക്സ് ബേസ് അഗ്രഷൻ കൂടിയ വണ്ടിയാണ് ചൂസ് ചെയ്യുന്ന ആഗ്രഹം പവറും കാര്യങ്ങളൊന്നും കുറച്ചുകൂടെ കൂടുതൽ വേണം, പെർഫോമൻസ് കൂടുതൽ വേണം, പൈസ ഒരു 2 lakh മേലുള്ളത് പ്രശ്നമില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡ്യൂക്ക് 200 എടുക്കാവുന്നതാണ്. പൊതുവേ നമ്മുടെ KTM വണ്ടീസിനെല്ലാം ഒരു പ്രൈസ് ഹൈക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ആ ഒരു ബ്രാൻഡിങ്ങിൻ്റെ പ്രൈസ് അവരെപ്പോഴും കീപ്പ് ചെയ്താണ് പോകുന്നത്. രണ്ട് വണ്ടിയും എൻ്റെ അഭിപ്രായത്തിൽ ഓക്കെ തന്നെയാണ്. കുറച്ച് ചേഞ്ചസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഡ്യൂക്ക് 200 NS അപേക്ഷിച്ച് നോക്കുമ്പോൾ BS4 നിന്ന് BS6 കൺവേർഷൻ വന്നപ്പോൾ ചേഞ്ചസ് കൂടുതലുള്ളത് നമ്മുടെ ഡ്യൂക്ക് 200 തന്നെയാണ്. സോ നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് വണ്ടി ചൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ആരായാലും വണ്ടി എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് നോക്കി നല്ലൊരു ഓപ്ഷൻ തന്നെ എല്ലാവരും തിരഞ്ഞെടുക്കുക. സോ റൗസേ സ്റ്റെസിഫാൻ, ഗുഡ് ബൈ.